എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അവൽ വിളയിക്കുന്നതാണ്. പണ്ട് കാലത്ത് കല്യാണങ്ങൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവൽ വിളയിച്ചതും വട്ടയപ്പവും പഴവും കൂടെ ആയിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത്. ആ അവല് നമുക്ക് രുചികരമായിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവല് പല സൈസിലുണ്ട്. വെള്ളം ചുമല അവലുണ്ട്, വെള്ള അവല് തന്നെ രണ്ട് സൈസുണ്ട്, കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും. അതിലെ കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ബാക്കി കുഴിച്ച് ഇതിൻ്റെ നല്ലത് നോക്കി നമ്മൾ എടുത്ത് ബാക്കി പൊടിയുള്ളതൊക്കെ കളഞ്ഞ് ഇത് അരക്കിലോ അവലുണ്ട്. അതിന് വേണ്ടിയുള്ള ചേരുവകളാണ് അരക്കിലോ ശർക്കര എടുത്തു, ഒരു തേങ്ങ. ഇതെല്ലാത്തിനകത്തുകൂടെയും കൂടണമല്ല, അതിനുവേണ്ടി ഒരു തേങ്ങ എടുത്താൽ ഒരു തേങ്ങയുടെ ഒരു പൂളി എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ക്കാത്ത വറുത്ത് ഇതിലിടണം. 50 ഗ്രാം പൊരിക്കടല, കപ്പലണ്ടി, ഇത് വറുത്ത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് 50 ഗ്രാം എടുത്തു. ഇത് ഓപ്ഷനിലാണ്, രുചിക്ക് നല്ലതാ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പിടി, നമ്മുടെ ഈ കൈക്ക് ഒരു പിടി പരങ്ങാണ്ടി, ഒരു പിടി ഉണക്കമുന്തിരി, ഇതിനാവശ്യമായ ജീരകം, ഈ സ്പൂണിന് 1 സ്പൂൺ ജീരകം, ചെറിയ ഏലക്കയാണ് അതുകൊണ്ടൊരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്, ഈ സൈസിലെ ഒരു ചെറിയ ചുക്ക, ഇതെല്ലാം കൂടെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചു വെക്കണം. ശർക്കര ഉരുകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അതിൽ എളുപ്പം ഉരുകത്തില്ല. പിന്നെ പാനിയാക്കുന്ന സമയത്ത് ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഈ ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര അതുകൊണ്ട് 1/2 കിലോ വെള്ളമുണ്ട്. ഇതിൻ്റെ ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ച് വരേണ്ടതാണല്ലോ. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഉരുക്കാൻ വെക്കുകയാണ്. ശർക്കര എല്ലാം ഉരുകി ഇനി ഇത് പാനിയാക്കാൻ വേണ്ടി എടുത്തു അരിച്ചൊഴിച്ച് എടുക്കുവാണ്. അതിനുവേണ്ടി ഞാനൊരു ചരുവം വെക്കുന്നു. ചരുവത്തിനകത്ത് തൊട്ട് ഇത് അരിച്ചൊഴിക്കാൻ പോവാം. കരടെല്ലാം അതിനകത്ത് വന്നു, അരിച്ചൊഴിച്ചു. ഇനി ഇത് ഓണാക്കി ഇനി 1 സ്പൂൺ പഞ്ചസാര ഇട്ടത് പൊടിച്ചെടുക്കണം. ചുക്കും ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. പഞ്ചസാര 1 സ്പൂൺ കൊണ്ട് പറ്റിയില്ലെങ്കിൽ 1 സ്പൂണും കൂടി ഇടണം. അപ്പൊ എല്ലാം നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും. ശർക്കര നല്ലതായിട്ട് ഒരുവിധം കയ്യെ പറ്റുന്ന വിധമാകണം. അതായില്ല, ആയി വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ സ്റ്റവേല് ഈ സാധനങ്ങളിലെ ഈ തേങ്ങ എല്ലാം വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ട് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ഞാൻ 1 സ്പൂൺ 1.5 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഇതിലോട്ട് തേങ്ങ ഇട്ട് വറക്കാൻ പോവാം. ബ്രൗൺ കളറായി, പരങ്ങാണ്ടി ഇടുകയാണ്. പരങ്ങാണ്ടി ഇടുന്നു. മീഡിയം സൈസിൽ വെച്ചാൽ മതി, ഒരുപാട് കുറച്ച് വെച്ചേക്കാം. പരങ്ങാണ്ടി ഒന്നും ബ്രൗൺ കളറാവുന്നവരും ചൂടാവുന്നവരെ ഇളക്കി കഴുകി വാരി വെച്ചേക്കുന്ന ഉണക്കമുന്തിരിയാണ്, അതും ഇടുക. മുന്തിരിയൊക്കെ വറന്ന് നല്ലതായിട്ട് വീർത്ത് വന്നു, കണ്ടല്ലോ. പറങ്ങാണ്ടി നല്ല ബ്രൗൺ കളറായി, തേങ്ങ ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വറുത്ത് വെച്ച പൊരിക്കടലയാണ്, കടകളിലൊക്കെ കിട്ടും, 50 ഗ്രാമാണ് അതിടുക. കപ്പലണ്ടി വറുത്ത് അതിന്റെ തോട് കളഞ്ഞു വെച്ചേക്കുവാണ്. അതിൻ്റെ കൂടെ ഇടണമെന്ന് ചൂടായാൽ മതി, അതും കൂടി ഇതിനകത്തോടെ ഇടുന്നു. ഇതും 50 ഗ്രാം ഉണ്ട്. അത് കട ഇതെല്ലാം വറവ് സാധനങ്ങളെല്ലാം മറന്നു റെഡിയായി വന്നു. ഇത് സ്റ്റവ് ഓഫ് ആക്കാൻ പോവാണ്.
കട്ടക്കട്ട ചൂടാകട്ടെ. ഈ ചൂടി കിടന്ന് ബാക്കിയുള്ളത് ഫ്രൈ ആയാൽ മതി. ഇതെല്ലാം നല്ല രീതിയിൽ കിട്ടി പാനിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു തേങ്ങ, ഈ തേങ്ങയുടെ വെള്ളം എല്ലാം പോകുന്ന വരെ ഇത് കിടന്ന് ഇതിൽ കിടന്ന് ഉരുകി ഈ ശർക്കരയുടെ കൂടെ യോജിച്ച ഈ തേങ്ങയ്ക്കകത്തെ വെള്ളം കൂടെ പറ്റി കഴിഞ്ഞ് അവലിട്ട് കൊടുക്കുക. തേങ്ങയില് തേങ്ങയുടെയും വെള്ളം എല്ലാം പറ്റി വന്നു. ഇനി നമുക്ക് കുറച്ചായിട്ട് അവലിട്ട് കൊടുക്കാം. നല്ലപോലെ സ്റ്റവ് സ്ലോ ആക്കി വെച്ചിട്ട് കുറേച്ചെ അവലിട്ട് കൊടുക്കാം. ഈ സമയം സ്റ്റവ് ഒത്തിരി സ്ലോ ആയിട്ടിരിക്കണം. ഇതിൻ്റെ ഇടയിലോട്ട് ഇടയിലോട്ട് ഈ വറുത്ത സാധനം വറവുകളെല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് ഇട്ട് കൊടുക്കുക. പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിൻ്റെ കൂടെ അപ്പം എല്ലാ സ്ഥലം ഇത് ഇളക്കുന്ന കൂട്ടത്തിൽ എല്ലാ സ്ഥലത്തോട്ടും ആയിക്കോട്ടും. വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി എല്ലാം കൂടി ഇതിനകത്തിടുകയാണ്. എല്ലാ വറവുകളും ഇതിനകത്തിട്ടു അതിൻ്റെ കൂടെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും ജീരകവും എല്ലാം അതിന് ബാക്കി ടേസ്റ്റ് നോക്കി പോരായെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ഇച്ചിരി കൂടുതൽ പൊടിച്ചെന്നേ ഉള്ളൂ. ഈ സ്റ്റവ് ഈ സമയം സ്റ്റവ് ഒരുപാട് സ്ലോയില് ഇരുന്നാൽ മതി. ഒരുപാട് മീഡിയത്തിൽ ഏറ്റവും സ്ലോയില്ല. കരിനി ഇതിനകത്ത് പറ്റാനൊന്നുമില്ല. എല്ലാം പറ്റി വേണ്ടി വിധം എല്ലാം ആയതാ. ശർക്കര എല്ലാം എൻ്റെ കൂടെ യോജിച്ചിരിക്കുക. ഇതിപ്പം കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ശർക്കര പിന്നെ അവല് വിളയിച്ചത് റെഡിയായി കിട്ടി. റെഡിയാണ്. ഇനി ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ചാനെ വിളിക്കാം. ഇതെല്ലാം റെഡിയായി. ഞാൻ ഇനി ഇതിനകത്തോട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. മാറ്റി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ചാന് കൊടുക്കട്ടെ. രുചികരമായ അവൽ വിളിച്ചാണ് ഇതിനകത്ത് ചുക്ക ജീരക ഏലക്കായ എല്ലാത്തിൻ്റെ മണവും ആ ടേസ്റ്റും എല്ലാം ഒക്കെ പണ്ട് വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രുചികരമായ അവൽ വിളിച്ചാണ്. പറവ് സാധനങ്ങൾ എല്ലാം ചേരുവ എല്ലാം നല്ല ഉഗ്രനാണ്. ഇതിൻ്റെ പഴവും അവലും കൂടെ കൂട്ടിയാണ് തിന്നണ്ടിയ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതും. അതുപോലൊക്കെ ആണ് നല്ല ടേസ്റ്റുണ്ട്. അവല് വിളയിച്ചത് അതിന് നിങ്ങളെ ഇത് കുപ്പില്ലാത്ത ഇത് പരണിക്കാത്ത കാറ്റ് കയറാത്ത വിധം ഇത് ആറി കഴിയുമ്പോൾ ഇട്ട് അടച്ചു വെച്ച നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇത് മാസങ്ങളോട് വെളിയിലിരുന്ന് ഒരു മാസത്തോളം വെളിയിലിരുന്നാലും കുഴപ്പമൊന്നും വരത്തില്ല. ഇല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ചുമയും തുമ്മലും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചായാലും കുറച്ചെടുത്ത് കഴിക്കാം. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തന്നല്ലോ. ബൈ.